कृपया घर से आनंद बिहार से चलकर अगरतला हो जाने वाले गाड़ी संख्या 025 समयम രാവിലെ 5:30 മണി ഡൽഹി ആനന്ദ് വിഹാർ മെട്രോ സ്റ്റേഷൻ. ഈ കാണുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഞാൻ ഡൽഹിയിൽ നിന്നും രാമജന്മഭൂമിയായ അയോധ്യയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ 6:10 ഈ ട്രെയിൻ ഇവിടെ നിന്ന് വിടുന്നത്. ഇതിലാണ് ഞാനിപ്പോൾ കയറി പോകാൻ പോകുന്നത്. 680 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച്, ഇതിനിടയ്ക്ക് ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ, ആകെ കാൺപൂറും ലക്നൗ മാത്രമേ ഉള്ളൊരു സ്റ്റോപ്പ് ഈ 680 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ. അപ്പോൾ അത്രയും ദൂരം നമ്മൾ 8 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ് കോച്ചിലാണ് നമ്മൾ ഇപ്പോൾ അയോധ്യയിലേക്ക് പോകാൻ പോകുന്നത്. 30 ഡിസംബർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച നമ്മുടെ രാജ്യത്തെ 21-ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഈ കാണുന്നത്. ടെക് ട്രാവൽ ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ഡൽഹിയിലെ ആ ഒരു കൊടും തണുപ്പിൽ 6 ഡിഗ്രിയാണ് രാവിലത്തെ തണുപ്പെന്ന് പറയുന്നത്. രാവിലെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും പുറത്ത് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അതിഭയങ്കരമായ തിരക്കാണ് ഇവിടെ എല്ലായിടത്തും. ആനന്ദ് വിഹാർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയുടെ തന്നെ ഔട്ട്സ്കേർട്സ് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ വന്ദേ ഭാരത് യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും അകത്ത് കയറാനായിട്ട് സെക്യൂരിറ്റി ചെക്കും മറ്റു പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കേരള എയർപോർട്ടിലൊക്കെ കയറുന്ന പോലെ ഡൽഹിയിലെ സുരക്ഷ എന്ന് പറയുന്നത് അതിഭയങ്കര സുരക്ഷയാണ്. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ രാവിലെ ആൾക്കാരൊക്കെ വന്ന് കയറുന്നുണ്ട്. കേവലം 8 കോച്ചുകൾ മാത്രമുള്ള ഒരു ചെറിയ മിനി വന്ദേ ഭാരത് ട്രെയിനിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഈ കാണുന്ന സംഭവമാണ്, ഇത് ഈ ലോക്കോ പൈലറ്റുമാരുടെ പെട്ടിയാണ്. അപ്പോൾ ഈ ലോക്കോ പൈലറ്റ്സിന്റെ പെട്ടി ഇവർ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. എല്ലാവരും വന്ദേ ഭാരതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇത് ബ്രാൻഡ് ന്യൂ വന്ദേ ഭാരത് ആണ്. നമ്മുടെ ചെന്നൈയിലുള്ള റെയിൽവേയുടെ തന്നെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ നിർമ്മിക്കുന്നത്. അയോധ്യ കണ്ടോൺമെന്റ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇത് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. അയോധ്യ കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനകത്തോടെ പോകുന്ന വണ്ടി കുപ്പിവെള്ളം കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഈ വന്ദേ ഭാരതിന്റെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്, എന്താണെന്നല്ലേ, ഇത് ഇന്ത്യയിലെ 2-ാമത്തെ വെജിറ്റേറിയൻ വന്ദേ ഭാരത് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? യെസ്, ഇതിനകത്ത് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. ആദ്യത്തെ വെജിറ്റേറിയൻ വന്ദേ ഭാരത് എന്ന് പറയുന്നത് ന്യൂഡൽഹി ഖത്ര, അതായത് മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ അവിടെ ഉള്ള ഖത്രയിലേക്ക് പോകുന്ന വന്ദേ ഭാരതാണ്. ഇത് അയോധ്യ ക്ഷേത്ര അയോധ്യ ക്ഷേത്രം റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അയോധ്യയിലേക്ക് പോകുന്ന ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് നോൺ വെജ് സെർവ് ചെയ്യാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റിലായിരിക്കാം ഇതിനകത്ത് വെജിറ്റേറിയൻ മാത്രം സെർവ് ചെയ്യുന്നത്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും മീൽസ് സെലക്ട് ചെയ്യാൻ നേരം വെജ് ഓൺലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ ഫുഡാണ് കിട്ടുന്നത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഉച്ചയ്ക്ക് ലഞ്ചും കിട്ടും, രണ്ട് ഫുഡ് നമുക്ക് കിട്ടും. എക്സിക്യൂട്ടീവ് ചെയർ കാറിന് എനിക്ക് 3000 രൂപയാണ്, 2900 രൂപയാണ്, 2950 ആ റേഞ്ചിലെങ്ങാണ്ടാണ് എനിക്ക് ഫുൾ 8 മണിക്കൂർ 8.5 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ചിലവായ തുക എന്ന് പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് സിമിലർ ടു വിമാനത്തിൻ്റെ ചാർജ്. 22426 ആണ് ഈ ട്രെയിനിൻ്റെ നമ്പർ. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വിട്ട് കഴിഞ്ഞാൽ കാൺപൂറും ലക്നൗ മാത്രം സ്റ്റോപ്പുള്ളൂ. അതായത് ഇവിടുന്ന് രാവിലെ 6 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ 7, 8, 9, 10, 11 11 മണിക്ക് കാൺപൂരിൽ മാത്രമേ ഇതിന് സ്റ്റോപ്പുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കോച്ചിൽ കൂടെ തന്നെ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് നടന്ന് എക്സിക്യൂട്ടീവ് കാറിലേക്ക് പോവാം. ഇവിടെ മറ്റേ പാൻട്രിയും മറ്റു പരിപാടികളൊക്കെ ഇവർ കയറ്റുന്നുണ്ട്. ഫുഡ് സംഭവങ്ങളൊക്കെ ഫുള്ളാണല്ലോ, അടിപൊളി. ഇത് കേറിയപ്പോ തന്നെ ഇതിനകത്ത് നിറച്ച ആൾക്കാർ, ഇവിടുന്ന് രാവിലെ 6 മണിക്ക് വിടുകയാണ് ട്രെയിന്, എല്ലായിടത്തും നിറച്ച ആൾക്കാരാ. നെക്സ്റ്റ് ഹോൾട്ടിംഗ് സ്റ്റേഷൻ കാൺപൂർ സെന്റർ, അതായത് ഇവിടുന്ന് 426 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ നമുക്കിനി അടുത്ത സ്റ്റോപ്പ് ഉള്ളൂ എന്നാണ് അതിനകത്ത് എഴുതി കാണിക്കുന്നത്. ഇത് നമ്മൾ ജപ്പാനിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ആ ഒരു ഇന്റീരിയർ, ബുള്ളറ്റ് ട്രെയിനിന്റെ ഇന്റീരിയർ പോലെ തന്നെ. എന്ത് സ്പേസ് ആണ് ഇതിന്റെ ടോയ്ലറ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, അടിപൊളി. ഇതൊക്കെ രാവിലെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തതായത് കൊണ്ട് തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ തന്നെയാണ്. 8 കോച്ചുകൾ മാത്രമുള്ള ചെറിയ ട്രെയിനാണ്. ഓൾമോസ്റ്റ് ഒരു 80% ഒക്യുപ്പൻസി ഇതിനകത്ത് ഇപ്പം തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഈ ഫുഡും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹോട്ട് കേസുകളാണ്. നമുക്ക് ചൂടോടെ ഭക്ഷണം തരണ്ടേ, അതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ സെയിം വിമാനത്തിലെ സെയിം കൺസെപ്റ്റ്, അതാണ് പരിപാടി. അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർക്കാർ മിക്കവാറും ഫ്രണ്ടിലായിരിക്കാനാണ് സാധ്യത. നമുക്ക് പോയി നോക്കാം. അകത്ത് തിരക്കാണ്, ആൾക്കാർ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഇരിക്കാൻ വേണ്ടിയൊക്കെയുള്ള പ്രിപ്പറേഷനിലാണ്. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുക, അകത്തോടെ നടക്കാൻ പറ്റില്ല. ഡൽഹിയിലെ ആ ഒരു കൊടും തണുപ്പിൽ രാവിലെ രാത്രി എങ്ങാണ്ട് കുറച്ച് മഴയും കൂടെ പെയ്തായിരുന്നു, അതുകൊണ്ടൊന്നും പറയണ്ട, ഭയങ്കര തണുപ്പായി ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർ കാർ എന്ന് പറയുന്നത്. അടിപൊളി നോക്കൂ,
ഇത് സീറ്റുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടാൻ പറ്റും, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ട്രെയിൻ ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചിടാൻ പറ്റും. എൻ്റെ സീറ്റ് ഏതാണെന്ന് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ ആദ്യം. എൻ്റെ സീറ്റ് 28 ആണ്, 28. 28 ശരിക്കും വിൻഡോ പ്രോപ്പറായിട്ടില്ല, കാരണം ആ സാധനമുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പുറത്തേക്ക് മാറിയിരിക്കാം. ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് മാറി കൊടുത്താൽ പോരെ. നല്ല അടിപൊളി കംഫർട്ടബിളായിട്ടുള്ള സീറ്റാണ് നമുക്ക്. സീറ്റല്ലേ, എന്തൊരു ലെഗ് സ്പേസ് ആണെന്നറിയോ? എൻ്റെ പൊന്നെ, നമ്മൾ എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ്സില്ലേ ഇന്നലെ വന്നത്, അതേപോലത്തെ ലെഗ് സ്പേസ്, ഒരു രക്ഷയില്ല. അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. ഞാനിവിടെ ബാഗൊക്കെ വെച്ച് എനിക്ക് ഇവിടെ ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ രണ്ട് പേർക്ക് ഇവിടെ നിൽക്കാം, അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഭയങ്കര വിട്ടുള്ള സീറ്റ്, ഇതിലിങ്ങനെ നമ്മൾക്ക് ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് സീറ്റ് നമ്പേഴ്സൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതും മറ്റേ ബ്രെയിലി സ്ക്രിപ്റ്റിലൊക്കെ അത് എംബോസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എമർജൻസി ബ്രേക്കർ ഉണ്ട്. പിന്നെ ഇത് പുഷ് ബാക്ക് സീറ്റാണ്. പിന്നെ ഇവിടെ മൊബൈൽ ചാർജറും പരിപാടികളൊക്കെ ഉണ്ടാവും. ആ അത് ഇവിടെ ഉണ്ട് കേട്ടോ, രണ്ടു പേർക്ക് മൊബൈൽ ചാർജറും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വിൻഡോ, പിന്നെ ബാഗൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള വിമാനത്തിലെ പോലെയുള്ള ആ ഒരു ട്രാക്ക്, സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ട്രെയിനിനകത്ത് തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് ഇപ്പോൾ എ സി പോലും റൺ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബ്ലോർ ഇട്ട് കൊടുത്താൽ മതി. സംഭവം സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ ഈ ഒരു സീറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കോച്ചിലാണ് നമ്മൾ അടുത്ത 8 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ ഇരിപ്പിടം ഉറപ്പിച്ചു. എൻ്റെ ജാക്കറ്റും സീറ്റിൻ്റെ കളറും സെയിമാണ്. ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള കോട്ടൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയുള്ള കോട്ട് ഹാങ്ങിങ് സാധനമൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ ജാക്കറ്റൊക്കെ ഹാങ് ചെയ്തിടണം. എന്തൊരു സ്പേസ് എന്ന് ചോദിക്കുക, കണ്ടാ ഈ സാധനം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിങ്ങനെ താത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ കാല് വെക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. പിന്നെ നമുക്കിവിടെ ഒരു മാഗസിൻ ഹോൾഡറുണ്ട്. പിന്നെ നമ്മുടെ ട്രേ ടേബിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണോ ട്രേ ടേബിൾ? ആണ്, ലിഫ്റ്റ് ഫോർ സ്നാക്ക് ടേബിൾ. ഇങ്ങനെയാണ്, ഇത് ജസ്റ്റ് ഇങ്ങനെ പൊക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്നാക്ക് ടേബിൾ ഓപ്പൺ ആയി വരും. ഇത് നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. പിന്നെ നമുക്ക് ലാപ്ടോപ്പ് എന്തെങ്കിലും വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇത്. അങ്ങനെ നമ്മൾ ശരിക്കും ഈ ഒരു കോച്ച് എന്ന് പറയുന്നത്, ഈ എക്സിക്യൂട്ടീവ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ വിമാനത്തിലെ ബിസിനസ് ക്ലാസ് ഇല്ല, അതാണ് സംഭവം എക്സിക്യൂട്ടീവ് ക്ലാസ് എന്ന് പറയുന്നത്. മറ്റത് നമ്മുടെ എക്കണോമി ക്ലാസ്, എക്കണോമിയും ബിസിനസ് ക്ലാസ്സും പോലെ തന്നെയുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് 2x2 കോൺഫിഗറേഷനിലാണ്, മറ്റത് 3x2 കോൺഫിഗറേഷനിലാണ്. സംഭവം സീറ്റൊക്കെ ഒരുപോലൊക്കെ തന്നെ, പിന്നെ കുറച്ച് കാശ് ഉള്ളു വാങ്ങിക്കുന്നു, ഇതിനകത്ത് ചിലപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ വന്ദേ ഭാരതില്ലേ, അതിനകത്ത് എക്സിക്യൂട്ടീവ് ചെയർക്കാരിൽ ടിക്കറ്റ് കിട്ടായില്ല, രണ്ടിലും ടിക്കറ്റ് കിട്ടായില്ല, ഭയങ്കര തിരക്കാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, താങ്ക് യു. നമ്മൾ കറക്റ്റ് 6:10 നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് വിടുകയാണ്. നമുക്ക് ഒരു ലിറ്ററിൻ്റെ റെയിൽ നീര് കൊണ്ട് തന്നു, 1 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ഉപ്പി. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ വെള്ളത്തിൻ്റെ ഉപ്പി. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് വെൽക്കം ഡ്രിങ്ക് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ട്രെയിനിലൊക്കെ ഭയങ്കര സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ബഹളമാണ്. നമ്മളെല്ലാവരും ഭയങ്കര സംസാരമല്ലേ. ചൈനയിലും ഇതേപോലെയാണ്. ചൈനയിലും അത്യാവശ്യം നല്ല എന്താ പറയുക, ഒച്ചയും ബഹളമൊക്കെയാണ് ട്രെയിനിനകത്തൊക്കെ. ജപ്പാൻ പിന്നെ യൂറോപ്പ്, നമ്മൾ ന്യൂസിലാൻഡൊക്കെ പോയ സമയത്തൊക്കെ ട്രെയിനിലൊക്കെ ഭയങ്കര സൈലൻ്റാണ്, ആരും മിണ്ടൂല. ഈ തണുപ്പത്ത് പ്ലാറ്റ്ഫോമിലൊക്കെ ആൾക്കാർ പൊതിച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോഴത്തേക്കിനും കഷ്ടം തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ വിട്ടു. ഇനി അടുത്ത് 426 കിലോമീറ്ററിന് ശേഷമേ അടുത്ത സ്റ്റോപ്പ് ഉള്ളൂ. ആ 426 കിലോമീറ്റർ ഈ ട്രെയിൻ 4.5 മണിക്കൂർ കൊണ്ട് ഓടി എത്തും. ഈ ട്രെയിൻ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 75 കിലോമീറ്റർ പെർ അവറേ ഉള്ളൂ. കാരണം ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, തുടങ്ങിയിട്ട് ഇപ്പോൾ 1 ആഴ്ച പോലും ആവുന്നില്ല ഈ ട്രെയിൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് തുടങ്ങി ഒന്ന് ഓടി വന്ന് കഴിയുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് സ്പീഡ് എത്രയാണ് എന്നുള്ളത് റെയിൽവേ ഫിക്സ് ചെയ്യുള്ളൂ. ഇവിടെ പാസഞ്ചേഴ്സിന് പൂവൊക്കെ കൊടുക്കുന്നത്, അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്, അടിപൊളി, അത് കൊള്ളാൻ പരിപാടി. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്, അത് കൊള്ളാൻ പരിപാടി. എനിക്ക് കിട്ടിപ്പോ. അപ്പൊ രാവിലെ ട്രെയിനിൽ കയറിയപ്പോഴത്തേക്കിനും ട്രെയിൻ ഹോസ്റ്റസ് നമുക്ക് റോസാപ്പൂ കൊണ്ട് തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മണമൊക്കെ ഉണ്ട് കേട്ടോ, മണമൊക്കെ ഉണ്ട്, അടിപൊളി, കൊള്ളാം കേട്ടോ. ഇന്ത്യൻ റെയിൽവേയുടെ മാറ്റമൊക്കെ കണ്ടില്ലേ, പകർത്തു, ഇംപ്രസ്ഡ്. താങ്ക് യു. അത് ശരി, 1x1 ആയിട്ട് വന്നിട്ടിരിക്കുകയാണല്ലോ. റോസപ്പ് കഴിഞ്ഞു, അടുത്തത് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രം. ട്രെയിൻ ഇപ്പോൾ രാവിലെ വിട്ടതേ ഉള്ളൂ. വലിയ സ്പീഡൊന്നുമില്ല, ഉരുട്ടലാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ശൈത്യമാണല്ലോ, അതുകൊണ്ട് ഫോഗാണ് എല്ലായിടത്തും. നമുക്കിവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് ഇവിടെ വന്ന സമയത്ത് ഡൽഹി ആഗ്ര റൂട്ടിൽ എക്സ്പ്രസ് ഹൈവേയിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാതെ നമ്മൾ കഷ്ടപ്പെട്ടത്. വണ്ടി ഓടിക്കാൻ ഹൈവേയിൽ പോലും ഫോഗാണ്, അപ്പോൾ നമുക്കൊന്നും കാണത്തില്ല, വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. ഇന്ന് എയർപോർട്ടിൽ നമ്മൾ കണ്ട സംഭവമാണ്, എയർപോർട്ടിൽ അവിടെയും ഫോഗാണ്, വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ചില സമയത്ത്. അത്രയ്ക്ക് മൂടൽ മഞ്ഞ് വരുന്ന സ്ഥലമാണ്, പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ. അതൊക്കെ ക്ലിയർ ആയി വരാനായിട്ട് ഒരു 10-11 മണി സമയമൊക്കെ എടുക്കും. അപ്പോൾ അത്രയും സമയം ശരിക്കും നമുക്ക് ഈ ഒരു ശൈത്യത്തിൻ്റെ സമയത്ത് ട്രെയിനുകൾ സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ സ്പീഡ് ഭയങ്കര കുറവാണ്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ തുടങ്ങിയിട്ട് ഈ 680 കിലോമീറ്റർ
എട്ടര മണിക്കൂർ എന്ന് പറയുന്നത്. കാരണം ശരിക്കും ബൈ റോഡ് പോവാണെങ്കിൽ അത്ര സമയം തന്നെ മതി, കാരണം ഇവിടെ എല്ലാം എക്സ്പ്രസ് ഹൈവേയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഷാലു സിംഗ് നമുക്ക് ചായ കൊണ്ടുതരികയാണ്. താങ്ക് യു. ചായ അല്ലല്ലോ, ചൂടുള്ളതാണല്ലോ. ചായ ഇല്ലേ, ഇതെന്നെ ഇങ്ങനെ. ഓ, ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കുടിക്കണം. ഇത് കണ്ടാ, ഞാനത് ആലോചിച്ചത് തന്നെ സെറ്റപ്പ് ഒന്ന്. മസാല ചായ് ഇൻസ്റ്റൻ്റ് സ്പൈസ്ഡ് ടീ. ശരിക്കും ഇവർക്ക് ചായ ആയിട്ടും കൊടുക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പം എന്താ പറയുക, കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ചൂടുള്ള ഒരു കപ്പി തന്നിട്ടുണ്ട് നമുക്ക്. ഈ ഇത് പൊട്ടിച്ചിന്നത്തിട്ട് കഴിഞ്ഞാൽ ചായയായി. അലോങ് വിത്ത് ദിസ് ഒരു യൂണിബിക്കിൻ്റെ ഒരു ഓട്സ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റും ഉണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ഉള്ള ചായയാണ്. കാരണം ഇപ്പോൾ രാവിലെ 6:30 ആയതേ ഉള്ളൂ. 6:30 ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലല്ലോ. അപ്പം ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കൂടും കുറയും. പുറത്ത് ഭയങ്കര കോടയാണ്. 6:30 ഇപ്പോഴും ഇരുട്ട് തന്നെയാണ്, നേരം വെളുത്തിട്ടില്ല. രാവിലെ TT വന്നിട്ട് ജസ്റ്റ് സീറ്റ് നമ്പർ ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ, സീറ്റ് നമ്പർ. അപ്പോൾ വേറെ ഒന്നും ഒരു പരിപാടിയൊന്നുമില്ല. ID കാർഡൊക്കെ ഇപ്പോൾ ട്രെയിനിൽ ചോദിക്കുന്ന സംഭവമൊക്കെ വളരെ പോയി. കാരണം പണ്ടൊക്കെ ഐ ഡി കാർഡ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സീറ്റ് നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ID കാർഡ് ചോദിക്കുകയുള്ളൂ. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഇതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പൊടിയെല്ലാം കൂടെ ഈ ചൂട് വെള്ളത്തിൻ്റെ ഗ്ലാസ്സിലേക്ക് ഇട്ടു. എന്നിട്ട് നമുക്കിത് ഇളക്കി നോക്കാം, ഇളക്കി കുടിച്ച് നോക്കാം അങ്ങനെ ഉണ്ടോ. ആഹാ, ശരിക്കും ഇത് നമുക്ക് പാലിൽ കലക്കിയുള്ള ഒറിജിനൽ ചായ കുടിക്കുന്ന ഒരു ആ ഒരു സംഭവം ഒന്ന് നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറയാം. നല്ല മണമുണ്ട് കേട്ടോ. ആ, നല്ല മണമുണ്ട്. പക്ഷേ ഈ ഗ്ലാസ്സിനൊരു കട്ടിയില്ല, ഇത് കണ്ടല്ലേ. ഇങ്ങനെ തൊടുമ്പോഴത്തേക്കിനും ഇത് ചൂടുവെള്ളം കുടിക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് അല്ല. രണ്ട് ഗ്ലാസ് ചേർത്ത് പിടിക്കണം, എന്നാലും നമുക്ക് അത് പേടിയാവുന്നു. കൊള്ളാട്ടോ, മധുരമൊക്കെ ഉണ്ട്. ഒന്നും ഇടണ്ട, ജസ്റ്റ് ചൂടുള്ളതിന് ആ പൊടി ഇടാൻ കുടിച്ചാൽ മതി. നല്ല ചായ, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ലതായിരിക്കും. അങ്ങനെ സമയം ഇപ്പോൾ രാവിലെ 7:30 ആയി. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുന്നുണ്ട്. നമുക്കിപ്പോഴും അതേ പോകുന്നൊരു ഗുഡ്സ് ട്രെയിൻ പറന്നു പോകുന്നതാണോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുരിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നും ഇല്ല. ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ഈ ഒരു ശൈത്യത്തിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇങ്ങനെ മൂടി നിൽക്കുന്ന വിഷ്വൽ മാത്രം നമുക്ക് കിട്ടുകയുള്ളൂ. അത് ഏത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിലേക്ക് പോയാലും ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. നമുക്ക് ഒരു ഒരു ലുക്ക് ഉണ്ടാവില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ എത്ര ഫോട്ടോ എടുക്കാം അല്ല വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ അപ്പുറത്തൊരു ഓഫ് എൻ്റെ പൊന്നെ, മറ്റേ വാഗ് ലവണോ അങ്ങനെ എന്തോ സാധനമാണ് കിടക്കുന്നത്. അത് ഇന്ത്യാസ് ആ നീല ലോക്കോ ഉണ്ടല്ലേ, ലോക്കോ, അത് ഇന്ത്യാസ് പവർഫുൾ ലോക്കോ ആണ് ആ സാധനം. ഈ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ബിൽഡ് ക്വാളിറ്റിയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പലരും പറയാറുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ പുതിയ ട്രെയിനാണേ, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിരികിരികിരി ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നില്ലേ, കുറേ സംഭവമാണ് ഉണ്ടാ. അതൊക്കെ ശരിക്കും ഭയങ്കര അരോചകമാണ്. പിന്നെ ഇവിടുത്തെ ഡിസൈനിൻ്റെ അപാകത കുറേയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ. അതായത് ഞാനിങ്ങനെ കാല് വെക്കുമ്പോഴത്തേക്കിനും ആ സാധനത്തിലോട്ട് തട്ടുകയാണ് ബേസിക്കലി. ഇതൊക്കെ ഇതിൻ്റെ ഡിസൈൻ അപാകതകളാണ്. അതൊക്കെ പരിഹരിക്കും. ഇപ്പം പുതിയ പുതിയ രീതിയിൽ ഓരോ ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി നടത്തി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ KSRTC ആദ്യം ബസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പോലെ ഇത് തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതിങ്ങനെ അതിൻ്റെ ഒരു ഡിഫക്റ്റുകൾ കണ്ടുപിടിച്ച് അതിൻ്റെ ആ ഒരു ഡിസൈൻ പിന്നീട് മെച്ചപ്പെടുത്തി വരുന്ന രീതിയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വന്ന ഫസ്റ്റ് വന്ദേ ഭാരതും ഇപ്പോൾ ഓടുന്ന ഓറഞ്ച് വന്ദേ ഭാരതും തമ്മിൽ ആനയാട് പോലെ വ്യത്യാസമുണ്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ. അപ്പം അത് അങ്ങനെയാണ് സംഭവം, മാറിക്കൊണ്ടിരിക്കും, ടൈം എടുക്കും. പാരലൽ റണ്ട്, ദൈവമേ. അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ഗുഡ്സ് ഓടുന്നു, ഇപ്പുറത്തെ ട്രാക്കിൽ കൂടെ വന്ദേ ഭാരത് ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നമുക്ക് ഈ ചരക്കിടനാഴിയുണ്ട്. അതായത് ഈ ഗുഡ്സ് ട്രെയിനുകൾ പോകുന്നതിന് വേണ്ടിയുള്ള ഗുഡ്സ് കോറിഡോർ എന്ന് പറയും. അത് ഈ പാസഞ്ചർ ട്രെയിനുകളും ഗുഡ്സ് ട്രെയിനുകളും രണ്ടും രണ്ട് ട്രാക്കിൽ കൂടെ ആയിരിക്കും പോകുന്നത്. കാരണം ഈ പാസഞ്ചർ ട്രെയിൻസ് പോകുന്നതിന് വേണ്ടി എപ്പോഴും ഗുഡ്സ് ട്രെയിൻ പിടിച്ചിരുന്ന പരിപാടിയാണല്ലോ. കാരണം ഗുഡ്സ് നീക്കം എന്ന് പറയുന്നത്, ചരക്ക് നീക്കം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല റെയിൽവേയുടെ റവന്യൂ ഏറ്റവും കൂടുതൽ നൽകുന്നൊരു സംഭവം കൂടിയാണ് ചരക്ക് നീക്കം. അപ്പോൾ അതിനുവേണ്ടി ലേറ്റ് ആക്കാൻ പാടില്ലല്ലോ. എന്നൊക്കെ പറഞ്ഞാലും വന്ദേ ഭാരത് യാത്ര എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ശരിക്കും നമ്മൾ വിദേശ രാജ്യത്തൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള അടിപൊളി ട്രെയിനുകളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ രാജ്യത്ത് ഇതൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ എന്നുള്ളൊരു കഷ്ടത, ആ ഒരു വിഷമം നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ രാജ്യം ഇങ്ങനെ ഇത്തരത്തിലുള്ള നല്ല നല്ല ട്രെയിനുകൾ വന്ന് പുരോഗതിയിലേക്ക് ഡെവലപ്മെൻറ്റിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോഴത്തേക്കിനും അത് ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലേ. ശരിക്കും ആലോചിക്കുകയും നാളെ ഇതേ ക്വാളിറ്റിയിലുള്ള ട്രെയിനുകൾ സ്ലീപ്പർ കോച്ചുകളൊക്കെ വെച്ച് വരും. അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇറ്റ്സ് ഇറ്റ് വിൽ ബി അമേസിങ് അല്ലേ.
ശരിക്കും ഇതിപ്പം ഞാനിപ്പോ ഐ ഫീൽ ലൈക്ക് ഐ ആം സിറ്റിംഗ് ഇൻ എ ജാപ്പനീസ് ബുള്ളറ്റ് ട്രെയിൻ. നമുക്ക് ആ ഒരു ജപ്പാനിലും ചൈനയിലും ഒക്കെ ഉള്ള ട്രെയിനുകളുടെ ഒരു വേഗത ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഫ്യൂച്ചറിൽ വരും അതൊക്കെ. കാരണം ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു റെയിൽ നെറ്റ്വർക്ക് ഉള്ള ഒരു രാജ്യത്ത് ശരിക്കും നമുക്ക് ഇപ്പോഴെങ്കിലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ? അത് വലിയ കാര്യമല്ലേ? നമുക്ക് ഒത്തിരി പരിമിതികളുണ്ടല്ലോ, പിന്നെ ഫണ്ടിൻ്റെ പരിമിതികളും പല സംഭവങ്ങളുണ്ട്. പക്ഷേ എന്തായാലും വെരി ഹാപ്പി ദാറ്റ് ഇന്ത്യൻ റെയിൽവേ ഈസ് ഗ്രോയിങ് ദിസ് മച്ച്. ഇനി നമുക്ക് കിട്ടുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മൾ ആൾക്കാർ ഇത് യൂസ് ചെയ്യാനും കൂടെ പഠിക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വരുമ്പോൾ കണ്ടു, റെയിൽവേ സ്റ്റേഷൻ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. അതൊരു പ്രൊഫഷണലിസം ഇല്ലാത്ത കാര്യമാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വൃത്തിയില്ലായ്മ, പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് കാർക്കിച്ച് തുപ്പിയുള്ള പരിപാടികൾ, നമുക്ക് ട്രെയിനുകളിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അറിയാത്ത കാര്യങ്ങൾ, നമുക്ക് വൃത്തിയായിട്ട് അത് സൂക്ഷിക്കാൻ അറിയാത്ത കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ നന്നായി പഠിച്ച് മാറിയാൽ മാത്രമേ ഇതൊക്കെ ശരിക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പല സംഭവങ്ങളും. അപ്പം അത് ക്രമേണ മാറും. ഇപ്പം ഞാൻ ഇന്നലെ വരുന്ന വഴിക്ക് ഞാൻ ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നമ്മൾ ഈ തിക്കി തിരക്കി ആൾക്കാർ പോകാതെ കണ്ട് ക്യൂ നിന്ന് എസ്കലേറ്ററിൽ കയറാനും, നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന പോലെ ക്യൂ നിന്ന് എസ്കലേറ്ററിൽ കയറാനും, അതേപോലെ ട്രെയിൻ സ്റ്റേഷനകത്ത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ടിക്കറ്റ് സ്കാൻ ചെയ്യണമല്ലോ, ആ ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ക്യൂ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. സോ നമ്മുടെ ആൾക്കാരും നമ്മുടെ രാജ്യവും നമ്മുടെ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ സാധനത്തിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് കണ്ടോ, ഇതിങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ശരിക്കും ഈ ലിവർ പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ പൊങ്ങേണ്ടത്, പക്ഷേ ഇതിങ്ങനെ നിൽക്കുന്നില്ല, ഇതിങ്ങനെ പൊങ്ങിപ്പൊങ്ങി പോകണ്ടോ. അങ്ങനെ സമയം 8 മണിയായി, നമ്മൾ ട്രെയിൻ വിട്ടിട്ട് 2 മണിക്കൂറായി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നമുക്ക് വേറെ നോൺ വെജിറ്റേറിയൻ ഓപ്ഷൻ ഇല്ല. ഉച്ചയ്ക്ക് 5 വരുമ്പോഴും വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ചോക്ലേറ്റ് ക്രോസോണ്ട് ഉണ്ട് ഇതിനകത്ത്, കണ്ടില്ലേ, ബ്രിട്ടാനിയയുടെ ക്രോസോണ്ട്, അത് കഴിച്ചാൽ തന്നെ വേറെന്നറിയും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഇതെന്താന്ന് പൊട്ടിച്ച് നോക്കണം. ഇതെന്താ സംഭവം, ഇത് ഡെലീഷ്യസ് ഹോട്ട് കൊക്കോവ എന്താ പരിപാടി നടത്തില്ല, അപ്പം നോക്കണം. പിന്നെ ഒരു മാംഗോ ജ്യൂസ് ഉണ്ട്, ഇത് ഏത് കമ്പനിയുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയലിൻ്റെ മാംഗോ ജ്യൂസ് ഉണ്ട്. പിന്നെ ഇത് ദൈ ആയിരിക്കണം, പ്രയാഗ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിൻ്റെ ദൈ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് പേപ്പറുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഒരു കെച്ചപ്പ് വെച്ചിട്ടുണ്ട്, ഒരു വുഡൻ സ്പൂണുണ്ട്. പിന്നെ ഇതെന്താ സംഭവം, ഇത് മറ്റേ റിഫ്രഷിങ് വൈബ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ കോഴ്സ് എന്താണെന്ന് നോക്കാം. മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പൂരിയായിരുന്നു എന്നാണ് അഭി പറഞ്ഞത്. ഇന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തോ കിഴങ്ങേറി, ഇതെന്താ, അപ്പം ഇതെന്താ സംഭവം, എന്താ മിക്കവാറും പൂരിയും പൂരി ആയിരിക്കും കേട്ടോ. ഇതൊരു കട്ട്ലറ്റ്, ഇതൊരു വെജ് കട്ട്ലറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇത് കിഴങ്ങേറി, അങ്ങനെയാണ് ഇതിനകത്ത് പൂരിയാകാനാണ് സാധ്യത ഗൈസ്. യെസ്, ഓ വാവ്, ഇത് ഉള്ള പരിപാടി. ഇത് നോക്കി, ഇത് ചൂടാണേ, ഈ ഒരു രീതിയിൽ സെർവ് ചെയ്യുന്ന പരിപാടി ഉള്ള കേട്ടോ. ഇതിങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്, നമ്മൾ റിട്ടോർട്ട് പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന പോലത്തെ എന്തോ പരിപാടിയാണ്. അതിനകത്ത് പൂരി ചുട്ടിട്ട് വെച്ചിരിക്കുകയാണ് എന്തല്ലേ, ഇത്തരത്തിലാണ്. പ്ലേറ്റും കാര്യങ്ങളൊന്നുമില്ല, നമ്മളിതിങ്ങനെ തന്നെ വെച്ച് കഴിക്കണം. പൂരി അത്യാവശ്യം നല്ല കട്ടിയുള്ള പൂരിയാണ്, ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ വീട്ടിൽ അമ്മയൊക്കെ നല്ല സോഫ്റ്റായിട്ട് പൂരി ചുട്ട് തരുമ്പോഴത്തേക്കിനും ഇതുപോലത്തെ പൂരിയൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പൂരി കഴിക്കാനായിട്ട് തന്നിരിക്കുന്ന കിഴങ്ങ് കറിയാണ്, ക്വാണ്ടിറ്റി കുറവാണ്, കുറച്ചേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇത് വെച്ച് ഇത് പൂരി കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കട്ട്ലറ്റും ഉണ്ട്, പിന്നെ ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ട്. എനിവേ, ലെറ്റ്സ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്. പൂരി കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഭയങ്കര കട്ടിയാണ് കേട്ടോ പൂരി, പൂരി വിത്ത് ഭാജി. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ സോഫ്റ്റ് അല്ല പൂരി. നോക്ക്, ഞാൻ മുറിക്കാൻ നോക്കുന്നുണ്ടോ, വേറെ കട്ടിയാണ്. ഈ ട്രെയിനിലെ കേറ്ററിംഗും കൂടെ ഇവർ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആ നല്ല ടീമിന് കൊടുത്തുവിടെ കേറ്ററിംഗും പരിപാടികളൊക്കെ അല്ലേ, കഴിക്കാം. അല്ലാണ്ട് പിന്നെ ഈ കട്ട്ലറ്റ് ഉണ്ടോ, ഞാൻ 2 ബൈറ്റ് എടുത്തു ഇട്ട് വറുത്ത് 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 ഈ എണ്ണ കറുത്ത കളറാവുമല്ലോ, ആ കറുത്ത കളറിലെ എണ്ണയ്ക്കകത്ത് വറുത്ത കട്ട്ലറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വൃത്തിയായിട്ട ടേസ്റ്റ്, അതായത് കട്ട്ലറ്റിൻ്റെ രുചിയല്ല, ആ എണ്ണയുടെ ഒരു നമുക്കൊരു മനസ്സിലാവുമല്ലോ, ആ ഒരു വൃത്തിയുടെ ടേസ്റ്റ്. പൂരി ഞാനെങ്ങനെ 2 എണ്ണം കഴിച്ച്, 2 എണ്ണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് കണ്ടില്ലേ, ഇത് ഫുൾ ഹാർഡായി. ഞാൻ അതുകൊണ്ട് കഴിച്ചില്ല, കറി ചുമ്മാ കഴിച്ച് തീർത്തു, പിന്നെ തൈരും കുടിച്ച്. നമ്മുടെ വിമാനത്തിലൊക്കെ എത്ര നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ കേറ്ററിങ്ങിനും
അതേപോലെ ഫ്ലൈറ്റ് കേറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ നല്ല ക്വാളിറ്റി ഫുഡ് കൊടുത്തുകൂടെ അല്ലേ? ഇത്രയും കാശ് വാങ്ങിക്കുന്നതല്ലേ? ഇതിപ്പം അയോധ്യയിൽ നിന്ന് ഡൽഹിക്ക് വിമാനത്തിന് പോകണമെങ്കിൽ 2500 രൂപ കൊടുത്താൽ മതി. അതേ റേറ്റ് തന്നെയാണ് ട്രെയിനും വാങ്ങിക്കുന്നത്. മാറുമായിരിക്കും അത് ആ സംഭവം. ഇവര് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഭക്ഷണത്തിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വീണ്ടും ചായ ഉണ്ട്. അപ്പോൾ ഞാനൊരു ഗ്രീൻ ടീ വാങ്ങിച്ചു, ഗ്രീൻ ടീ. പക്ഷേ ഈ ഗ്രീൻ ടീ ഞാൻ ആ പ്ലാസ്റ്റിക്കല്ല, പേപ്പർ കപ്പിൽ ഞാൻ എങ്ങനെയിട്ട് കുടിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത്തവണ അവർ തന്ത്രപൂർവ്വം 2 ഗ്ലാസ് വെച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഗ്ലാസ് കുഴപ്പമില്ല, നമുക്ക് കുടിക്കാവുന്നേ ഉള്ളൂ. എന്തല്ലേ, ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1 ഗ്ലാസ് കൊടുത്താൽ മതിയല്ലോ. നമ്മൾ വിമാനത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ വന്ദേ ഭാരത് ഇൻഫർടൈൻമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. നമ്മളതിനകത്തൊരു വൈഫൈ ഉണ്ട്. ഈ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സോങ്സ്, പിന്നെ ICF അതായത് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ ഈ ട്രെയിനൊക്കെ ഉണ്ടാക്കിയ സ്ഥലമാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വീഡിയോസൊക്കെ നമുക്കിവിടെ കാണാനോ. അതിനകത്ത് ആഡൊക്കെ ഉണ്ട് കേട്ടോ. വൺ സെറ്റപ്പാ പരിപാടിയാണ്. അതൊക്കെ സ്കിപ്പ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ICF ഹിസ്റ്ററി, അതൊക്കെ ഇതിൻ്റെ വൈഫൈ കണക്ട് ചെയ്തുള്ള പരിപാടിയാണ്. അതൊക്കെ സെയിം നമ്മുടെ വിമാനത്തിലെ സെയിം സിസ്റ്റമാണ് കാണുന്നതൊക്കെ. പിന്നെ കിഡ്സ് ഷോസ്, കിഡ്സ് മൂവീസ്, പിന്നെ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടോ. ഇതാണ് ഇതിനകത്തെ വൈഫൈ. അടിപൊളി അല്ലേ? നമ്മളിപ്പോൾ ട്രെയിൻ എവിടെ എത്തി എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാൻപൂർ സെൻറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്പീഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ സമയം 10:45 നമ്മൾ കാൻപൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമ്മൾ കാൻപൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പോൾ ഇത്രയും നേരമായിട്ട് ഈ ട്രെയിനിൽ ആരും കയറാനില്ലായിരുന്നു, കാരണം എവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്താ അവസ്ഥ എന്നറിയത്തില്ല. കാൻപൂരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കയറുമോ? ഇനി ഇതിനുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇറങ്ങും, പുതിയ ആൾക്കാർ കയറും, അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാവും. നോക്കാം. പുറത്തിപ്പോഴും ഭയങ്കര മൂടാപ്പാ കണ്ടില്ലേ? നേരം വെളുത്തിട്ട് സൂര്യൻ വരുന്ന പരിപാടിയൊന്നുമില്ല. എപ്പം നോക്കിയാലും ഇങ്ങനെ ഈ ഒരു കാലാവസ്ഥയാണ്. 10:30 ആയിട്ടും ഇതേ രീതി അവിടെ മൊത്തം. ഓഹ്, എൻ്റെ പൊന്നെ, എന്തായാലും ലുക്ക്, ഈ സാധനം അടിപൊളിയാണ്. WAG 12 ആണ് കേട്ടോ, അത് WAG 12. നമ്മൾ കുറേ നേരമായിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏതൊക്കെയോ ട്രെയിനുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്ത് കിടക്കുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് 7 കിലോമീറ്ററാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാൻപൂർ എന്ന് പറയുന്ന വലിയ സ്ഥലമാണെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് അപ്പുറത്തൊക്കെ 5-8 ട്രാക്കൊക്കെ കാണാം. എന്തോ സംഭവം മനസ്സിലാവുന്നില്ല. ഉരുട്ടല, 2 ട്രെയിനാണ് ഒരേ സമയം ഡിപ്പാർട്ട് ചെയ്യുന്നത്. എന്നെങ്കിൽ അവർ ഒരെണ്ണം ഇതിലൂടെ പോകുന്നു, ഒരെണ്ണം അപ്പുറത്തൂടെ പോകുന്നു. എന്തായാലും അടിപൊളിയാണ് സംഭവം. ഈ ഗ്ലാസ്സിൽ എന്തൊക്കെയോ പാടുകളുണ്ട് കാരണം എനിക്ക് ശരിക്കും പുറത്തെ വിശ്വസിച്ചൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കാൻപൂർ സ്റ്റേഷനിൽ നമ്മൾ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, കാൻപൂർ സെൻട്രൽ. അപ്പോൾ നമ്മൾ കാൻപൂരിൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. സംഭവം അടിപൊളിയാണ്. അതിനകത്ത് അപ്പോൾ നമുക്ക് ലഞ്ചാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്കുള്ള ലഞ്ച് ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ്, എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ്. ട്രെയിൻ അടിപൊളിയാണ്. നല്ല കുട്ടപ്പനായിട്ട് നടക്കുന്ന TT മാരുണ്ട്. എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്ത് വെജിറ്റേറിയൻ ഓൺലി ഫുഡ് മാത്രം എന്തുകൊണ്ടാണ് സെർവ് ചെയ്യുന്നത് എനിക്കെപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരോടുള്ളൊരു പാർഷ്യാലിറ്റിയാണ് അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പ്ലാറ്റ്ഫോമിലേക്ക് വന്നിറങ്ങിയപ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം മൂത്രത്തിൻ്റെ വാട കാരണം നിൽക്കാൻ പറ്റുന്നില്ല. സ്റ്റാഫൊക്കെ എല്ലാം നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടൊക്കെയാണ്. നമുക്ക് ട്രെയിനിൻ്റെ ഫ്രണ്ട് വരെ ഒന്ന് പോയിട്ട് വരാം. ജസ്റ്റ് ഇതിൻ്റെ ആക്ച്വലി ഈ ട്രെയിൻ ഓടുന്ന സമയത്ത് നമുക്കിവിടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റിൻ്റെ ക്യാബിനിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. നമുക്ക് ഇനിയിപ്പോൾ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോഴത്തേക്കിനും നമുക്ക് വന്ന് അത് കാണാം. അത് ഭയങ്കര രസമാണ്. നമ്മുടെ മെട്രോ ട്രെയിൻ പോലെ തന്നെ സംഭവം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ക്യാബിനും സംഭവങ്ങളെല്ലാം നമ്മുടെ മെട്രോയ്ക്കകത്ത് ഉള്ളതുപോലെ തന്നെ ഉള്ള പരിപാടിയാണ്. ഇത് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന കുപ്പികളൊക്കെ വെച്ചിട്ടതേക്ക് കാൻപൂർ സെൻട്രൽ അടിപൊളിയല്ലേ? ശരിക്കും ഇത്രയും കോടികൾ മുടക്കി ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഭയങ്കര മോശമാണ്. നമ്മുടെ സാധാരണ 3 ലക്ഷം രൂപയ്ക്കും 4 ലക്ഷം രൂപയ്ക്കും നമ്മൾ വാങ്ങിക്കുന്ന കാറിന് പോലും ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ഡിസ്പെൻസറുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നി, ചിലപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവില്ല, അതായിരിക്കും. അത് ഭയങ്കര ഒരു സാഡ് തിങ് ആണ്. ആനയെ വാങ്ങാം, പക്ഷെ ആനയെ തിളയ്ക്കാനുള്ള ചങ്ങല ഇല്ലാന്ന് പറയുന്ന അവസ്ഥയാണ് അത്. അപ്പോൾ എന്തായാലും അയോധ്യ കണ്ടോൺമെന്റിലേക്ക് പോകുന്ന വന്ദേ ഭാരത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ക്രൂ ചേഞ്ച് ഉണ്ട്. ഇവർ മറ്റേ ലോക്കോ പൈലറ്റുമാരെ മാറുന്നുണ്ട്. രാവിലത്തെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ ഇറക്കുന്നുണ്ട്. പുതിയ ഫുഡ് ഇവിടെ കയറ്റുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഡൽഹിയിൽ നിന്ന് കയറിയ കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങി കേട്ടോ, കാൻപൂരിൽ ഇറങ്ങി. ഇവിടെ നിന്ന് ഇനിയിപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല. ഇപ്പം കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ഉണ്ടല്ലോ, ഈ കോച്ചൊക്കെ കാലിയായി. ഇത് ഓൾമോസ്റ്റ് കാലിയായി. അയ്യോ, അത് ശരി. നമ്മുടെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിനകത്തും ഓൾമോസ്റ്റ് കാലിയായിരിക്കുകയാണ്.
എന്റെ ബാഗ് ഇവിടെ ഉണ്ട്, ഇത് ഇവിടെയാണ് ഞാൻ ഇത്ര നേരം ഇരുന്നത്. സമയം 11 മണിയായി. 11 മണിയായപ്പോഴത്തേക്കിനും കാൻപൂരിൽ നിന്ന് വണ്ടി വിട്ടു. വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് സൂപ്പ് കൊണ്ടു തരികയാണ്. അതായത് ഉച്ചക്ക് ലഞ്ചിന് മുമ്പ് സൂപ്പ്. സംഭവം അലിച്ചിക്കി അടിപൊളിയാണ്. ടൊമാറ്റോ ചട്ട്പട്ട, ടൊമാറ്റോ സൂപ്പാണ്. അപ്പോൾ ഇതും മറ്റേ ഇൻസ്റ്റൻറ്റ് സാധനമാണ്, നോറിൻ്റെ 10 രൂപയുടെ സാധനമാണ്. പിന്നെ അതിൻ്റെ കൂടുതൽ ബ്രെഡ് സ്റ്റിക്ക് വരുന്നുണ്ട് ഇത്തരത്തിൽ. അപ്പോൾ ഇനിയിപ്പം സൂപ്പ് കുടിക്കാനുള്ള ഗ്ലാസും അതിനകത്ത് ചൂടുവെള്ളവും അവർ പുറകെ കൊണ്ട് തരുമായിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബട്ടറും ഉണ്ട് കേട്ടോ. ഇത് പക്ക ബിസിനസ് ക്ലാസ്. ശരിക്കും ഉണ്ടല്ലോ, റെയിൽവേക്ക് വരുമാനം കൂട്ടാനായിട്ട് ഇതിനകത്ത് ലിക്കർ സെർവ് ചെയ്യാം. ഇപ്പം എല്ലാ രാജ്യത്തും എല്ലാ ട്രെയിനുകളിലും മദ്യം കിട്ടും. ഇപ്പം നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ബിയറെങ്കിലും വാങ്ങിക്കാൻ കിട്ടും, ഏറ്റവും കുറഞ്ഞത്. ഇതിനകത്ത് വേണമെങ്കിൽ ലിക്കർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന രീതിയിൽ സെർവ് ചെയ്യാം. അത് റെയിൽവേക്ക് അധിക വരുമാനമാണ്. അത് നമ്മുടെ ആൾക്കാർ ഏത് തരത്തിൽ ഉപയോഗിക്കും എന്നുള്ളതാണ്. കാരണം അടിച്ച് പാമ്പായിട്ട് ഓഫായിട്ട് പ്രശ്നം ഉണ്ടാകുമല്ലോ, അതാണല്ലോ നമ്മുടെ പ്രശ്നം. അതുകൊണ്ടുള്ള പലതും ചെയ്യാത്തത്. ഫുഡൊക്കെ കണ്ടില്ലേ, എല്ലാം പക്ക ബിസിനസ് ക്ലാസ് പോലെ തന്നെ. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ, നോൺ വെജ് കൊടുക്കാത്തത് ഭയങ്കര മോശം പരിപാടിയാണ്. എന്താ ഇതിനകത്ത് അയോധ്യ അമ്പലത്തിൽ പോകുന്നവർ മാത്രമേ ഈ ട്രെയിനിൽ യാത്ര ചെയ്യൂ എന്നുണ്ടോ? ഇല്ലല്ലോ, മോശമല്ലേ. ട്രെയിൻ ഹോസ്റ്റസ് അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അതൊക്കെ നല്ല വെൽ ഡ്രസ്ഡ് ആണ്, നല്ല ബിഹേവിയറാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുക, എന്തെങ്കിലും വേണോ, ചായ വേണോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഭയങ്കര കാര്യമാണ്. ശരിക്കും ഒക്കെ ബിസിനസ് ക്ലാസ് പോലെ തന്നെ. അപ്പോൾ നമുക്ക് സൂപ്പ് കുടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ബൗള് കൊണ്ട് തന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാൻപൂരിൽ നിന്ന് വിട്ട് നമ്മളിപ്പോൾ ഗംഗാ നദി പുറകെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഗാ നദിയാണ് സൂപ്പിനുള്ള ബൗളിനകത്ത് വെള്ളം കൊണ്ടു തന്നു. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ ചട്ട്പട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് കുടിച്ചു നോക്കാം. ഇത് ഈ സാധനം വാങ്ങി നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് ഈ നോറിൻ്റെ ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഇതിൻ്റെ. അപ്പോൾ ഇത് കോമൺ ടേസ്റ്റ് ആയിരിക്കും. പരിപാടി എളുപ്പമല്ലേ. നമ്മുടെ ട്രെയിൻ ഇപ്പം 128 കിലോമീറ്റർ, അതായത് 130 ആണ് ഈ ട്രെയിനിൻ്റെ പരമാവധി വേഗം എന്ന് പറയുന്നത്. ആ വേഗതയിൽ ഇപ്പം പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ സൂപ്പ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. ബ്രെഡ് സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് സ്റ്റിക്ക് പൊട്ടിച്ചിട്ട് നമുക്കിങ്ങനെ ഇത്തരത്തിൽ പൊടിച്ചിടാം. ഇത് പൊടിയുന്നില്ലല്ലോ ചെൻ്റെ അമ്മേ, അടിപൊളി. വന്ദേ ഭാരതിൻ്റെ ശീതീകരിച്ച കോച്ചിൽ നമ്മൾ നല്ല കിടുക്കൻ എന്താ പറയുക പുഷ് ബാക്ക് സീറ്റിലിരുന്ന് ഇവിടുത്തെ സൂപ്പും നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ശരിക്കും വ്യത്യസ്തമായത്. എത്ര മലിനമാണ് നമ്മുടെ നാടൻ നോക്കൂ. ആ ഭാഗമൊക്കെ നോക്കി ഫുള്ള് ചപ്പ് ചവർ വേസ്റ്റ് എല്ലാമായിട്ട് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. പല കാഴ്ചകളും നമുക്ക് ഈ റെയിൽവേ ട്രാക്കിന് സമീപമുള്ളത് കാണുമ്പോഴത്തേക്കിനും ആ മലിനമായ ആ സ്ഥലത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പശുക്കൾ, പിന്നെ അവിടെ നിന്ന് കുളിക്കുന്നതും അതേപോലെ തന്നെ അവിടെ നിന്ന് തുണിയൊക്കെ കഴുകുന്നതുമായിട്ടുള്ള ആളുകൾ, ഇതൊക്കെ ശരിക്കും കഷ്ടം തോന്നിക്കുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ നമ്മൾ ഈ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടുപോവുക എന്നുള്ളതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മുടെ ട്രെയിൻ ഇപ്പം ലക്നൗ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ലക്നൗ ഓൺ ടൈം ആട്ടോ, അതായത് 12:30 ഇവിടെ എത്തേണ്ട സമയം. ശരിക്കും നമ്മൾ 12 മണിക്ക് ഔട്ടറിൽ എത്തി, പിന്നെ അവിടെ നിന്ന് പിന്നെ പതുക്കെ ഉരുട്ടി ഉരുട്ടി എത്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 12:20 ഉള്ളൂ, ഓൺ ടൈമാണ്. അങ്ങനെ എവിടെയും നിർത്തുന്നില്ലല്ലോ, ഡൽഹിയിൽ നിന്ന് വിട്ടിട്ട് ആകെ കാൺപൂർ മാത്രമേ നിർത്തിയിട്ടുള്ളൂ, പിന്നിപ്പോൾ ലക്നൗ, ഇനി നേരെ അയോധ്യ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ്. അപ്പോൾ ഇവിടെ ഒരാൾ എന്നെ കാണാനായിട്ട് വരും എന്ന് മാത്രമല്ല നമ്മളോട് ജോയിൻ ചെയ്യും, ഞാൻ എൻ്റെ കൂടെ അയോധ്യയ്ക്ക് വരും. നമ്മൾ പണ്ട് ലക്നൗ വന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്തിരുന്നു. ഒരു MG കാറൊക്കെയുള്ള ഉണ്ണിച്ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ ഒരു ടൂർ ഗൈഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പ്ലാറ്റ്ഫോമിലുണ്ട്. സോ ഹീ വിൽ കം ആൻഡ് ജോയിൻ വിത്ത് മീ ഹിയർ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അയോധ്യയ്ക്ക് പോകും. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോൾ പേടിയാണ്, കാരണം ഇത് എപ്പോഴും എടുത്തുകൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ, അതാണ് പ്രശ്നം. അതുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഭയം. ഹേ നമസ്കാരം, എന്നല്ല ഇവിടെ ആരുമില്ല, ഞാൻ ഡൽഹി പോലെ ഇവിടെ ആയിരിക്കുന്നത്. എന്റെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാല് വിൻഡോ കാണാനില്ല, അപ്പൊ ഞാൻ മാറി ഇവിടേക്ക് വരുന്നു. എന്നല്ല ശേഷം ആണോ, നല്ല തണുപ്പല്ലേ ഡൽഹിയിൽ? ഇതിലും തണുപ്പാ. ഞാൻ രാവിലെ 6 ഡിഗ്രി ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ലഞ്ചിന്റെ സമയം ാണ് സുഹൃത്തുക്കള്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാണ് ഫുഡ്. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും റൈസ്, പിന്നെ വെജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം വെജ് ആണല്ലോ. എന്തെങ്കിലും പച്ചക്കറി ആയിരിക്കും, പച്ചക്കറി കറി ആയിരിക്കും. പിന്നെ പനീറുണ്ട്, ദാലുണ്ട്, പിന്നെ ദഹി ഉണ്ട്. ഇത് രാവിലെ തന്ന സെയിം ദഹി ആണ്. പിന്നൊരു മിക്സഡ് പിക്കിൾ പറഞ്ഞ ഇരിപ്പുണ്ട്. പിന്നെ ഇത് രസഗുള അല്ലേ, ഇത് അല്ലേ, രസഗുള ഉണ്ട്. പിന്നെ ഇതെന്താണ്, ചപ്പാത്തി ആയിരിക്കണം, നല്ല ചൂടുണ്ട്. അടിപൊളിയാണല്ലോ. അപ്പം ഞാൻ ഫുഡൊക്കെ അൺബോക്സ് ചെയ്തു. ഇതാണ് നമ്മുടെ റൈസ്, ഇത് ജീരാ റൈസ് ആണ്.
പിന്നെ വെജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഇത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വഴറ്റി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു കഷ്ണമുണ്ട്, രണ്ട് ഗ്രീൻ പീസിൻ്റെ കഷ്ണം കിടപ്പുണ്ട്. ഇത് പനീർ കറി, പനീറും ഗ്രീൻ പീസും കൂടിയിട്ട കറിയാണ്. ലുക്സ് ഗുഡ്. ഇത് നമ്മുടെ ദാല്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട്, താങ്കൾ കഴിച്ച് നോക്കിയല്ലോ. കുഴപ്പമില്ലല്ലോ അല്ലേ, ടേസ്റ്റ് ഉണ്ട്. രാവിലത്തെ പൂരിയായിരുന്നു ശോകം. ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് ഗുഡ്. ഓ നോട്ട് ഓക്കെ, ഇസ് ഗുഡ്. പിന്നെ ഇവർ സ്റ്റാഫും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സ്റ്റാഫാണ്. അതെ അതെ, കാരണം എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്. ഇടയ്ക്ക് സൂപ്പ് കൊണ്ട് തന്നു, പിന്നെ ഇടയ്ക്ക് ചായ കൊണ്ട് തരും. ഫ്ലൈറ്റിൽ നമ്മൾ ബിസിനസ് ക്ലാസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന പോലെ തന്നെ സെയിം. ഫുഡ് കുഴപ്പമില്ല, ദാല് ദാല് ടേസ്റ്റ് ഉണ്ട്. രാവിലെ പൂരിയുടെ കൂടെ കിട്ടിയ സബ്ജിക്കൊക്കെ ഉപ്പ് കുറവായിരുന്നെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല ഉപ്പുണ്ട്, കുഴപ്പമില്ല. പനീർ കറിയും നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്. വെജിറ്റേറിയൻ ആണ് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളത്. പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ വെജ് തന്നെ വേണ്ടവർക്ക് അതൊരു പ്രശ്നമാണ്, അല്ലാത്തവർക്ക് അതൊരു പ്രശ്നമല്ല. നമ്മളിപ്പോൾ നമ്മുടെ ട്രെയിന് ശരിക്കും ഡൈവേർട്ടഡ് ആണ്. ഡൈവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ വർക്ക് നടക്കുന്ന കാരണം അയോധ്യയ്ക്ക് പോകാനായിട്ട് സുൽത്താൻപൂർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ വേറെ ഏതോ വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ലേറ്റ് ആവും. ഇപ്പോൾ സമയം 2 മണിയായി. നമ്മളിപ്പോൾ ഡൈവേർട്ടഡ് റൂട്ടിൽ കൂടെ ഇങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ ട്രാവലിംഗ് വിത്ത് അസ് ഇന്ത്യൻ റെയിൽവേസ്. നെക്സ്റ്റ് സ്റ്റോപ്പ് ഇവിടെ അയോധ്യ എത്തി എന്നൊക്കെയാണ് ട്രെയിൻ പറയുന്നത്. കാരണം അയോധ്യ എത്തേണ്ട സമയമായല്ലോ. നമ്മുടെ ട്രെയിൻ ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മുടെ ട്രെയിൻ ഇത് മിക്കവാറും 1 മണിക്കൂർ ലേറ്റായിട്ട് എത്തുള്ളൂ. കാരണം ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഡീവിയേഷൻ ഉണ്ട്. ഇപ്പോൾ സുൽത്താൻപൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അവിടെ പോയിട്ട് നമ്മൾ റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ GPS വെച്ചിട്ടുള്ള സിസ്റ്റം ഒന്നും അല്ല അവിടെ വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം ഇത് എത്തേണ്ട ടൈം ആയപ്പോഴാണ് ഇത് എത്തിയെന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പ് 0 km എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ സുൽത്താൻപൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. പുറത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വണ്ടടിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ അയോധ്യ എത്തി എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പ് 0 km കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ എണീറ്റ് ഇറങ്ങാനൊക്കെ പോയി, അയോധ്യ ആണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ട്രെയിനിൻ്റെ ഡോറ് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് ആരും ഇറങ്ങിപ്പോയില്ല, ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയില്ല. അപ്പൊ സുൽത്താൻപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പം തിരിച്ച് റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രെയിനിന്റെ ബാക്ക് സൈഡ് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ ട്രെയിനിന്റെ ഏറ്റവും ബാക്ക് സൈഡിലെ കോച്ചാണിത്. ഇവിടെയാണ് നമ്മുടെ ലോക്കോ പൈലറ്റുമാർ നിന്ന് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഞാൻ അവിടെ പോയി നിന്ന് കുറെ നേരം ഫ്രണ്ടില് ട്രാക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പൊ എനിക്കിവിടെ നിന്നപ്പോൾ മനസ്സിലായ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മളെ വിമാനത്തിന്റെ കോക്ക്പിറ്റ് നമ്മൾ കയറ്റുമില്ലല്ലോ. ഇവിടെ നമ്മളെ കയറ്റൊന്നുമില്ല. നമുക്ക് അവിടെ ശരിക്കും ഇങ്ങനെ ഒരു ആക്സസ് പോലും പാടില്ല. പാസഞ്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ലോക്കോ പൈലറ്റിൻ്റെ സൈഡിലേക്ക് ആക്സസ് പോലും പാടില്ല. കുറേ ആൾക്കാർ അതിനകത്തേക്ക് കയറുന്നു, ഇറങ്ങി വരുന്നു. പാസഞ്ചേഴ്സ് അല്ല, ഇവിടുത്തെ റെയിൽവേയുടെ സ്റ്റാഫ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം ഡോറ് തുറക്കുന്നു, പിടിക്കുന്നു. ആ ഡോറൊന്ന് ലോക്ക് പോലും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് കുറേ നേരം അവിടെ തുറന്ന് കിടക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ മാനസിക വൈകല്യമോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടുകൂടി ഞാൻ അതിനകത്തേക്ക് കയറിയാലോ, കയറിയിട്ട് ഞാൻ എന്തെങ്കിലും മാരകമായതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കത്തി പോരെ, ഭക്ഷണം കഴിക്കുന്നൊരു കത്തി പോരെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഡോർ ലോക്ക് ചെയ്തിട്ട് ഈ ട്രെയിൻ അങ്ങ് ഹൈജാക്ക് ചെയ്താലോ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? അത് ശരിക്കും ഭയങ്കര ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ആണ്. അങ്ങനെ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നതെന്ന്. ഇന്ത്യൻ റെയിൽവേ അത് നേരായിട്ടെടുക്കും. അത് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവർ പാസഞ്ചർ ഏരിയയും ക്രൂവിൻ്റെ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ലോക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത് നാളെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ആൾക്കാർ ഇപ്പോൾ സൈറ്റ് സീയിങ് ഒക്കെ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ തിരിച്ചൊക്കെ ഇടാം കേട്ടോ. നമുക്ക് നമ്മുടെ സീറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ എല്ലാവരും സീറ്റൊക്കെ തിരിച്ചിട്ടിരിക്കുന്നു. ഇത് തിരിച്ചിടുകയാണെങ്കിൽ ഇത് തിരിച്ചിടാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഹായ്, താങ്കൾ പത്രവായനയിലാണോ? നടക്കട്ടെ നടക്കട്ടെ. നമ്മളിപ്പോൾ മറ്റേ പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ ഇല്ല, നമ്മളന്ന് വന്നില്ലേ, വിമാനമൊക്കെ ലാൻഡ് ചെയ്യാൻ റൺവേ ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെത്തി. ഒരു ഡൈവേർഷൻ എടുത്തുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ട്രെയിനിൻ്റെ ബാക്ക് സൈഡിലെത്തി. ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഇതിനകത്തോടെ നമുക്ക് ബാക്കിലൊരു ട്രാക്ക് കാണാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്കോ കമ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത്, കണ്ടില്ലേ. ഇതിൻ്റെ ബാക്കിലും LPമാരിപ്പുണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. ഇവർ ഓടിക്കുമല്ല, ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരാണ് ഓടിക്കുന്നത്. ഇപ്പോൾ ഇവരിത്തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഡോറൊക്കെ എന്താ തുറന്നിട്ടിരിക്കുകയാണ്ടല്ലേ. ഇത് എന്ത് സേഫ്റ്റി ബ്രീച്ച് ആണിത്, നിങ്ങൾക്കോ? ഇതുണ്ടോ, ഇതുണ്ടോ, എനിക്കത് തുറന്നു പോകാം അകത്തോട്ട് വേണമെങ്കിൽ. കണ്ടോ എന്ത് കഷ്ടമല്ലേ, എൻ്റെ പൊന്ന് ഇന്ത്യൻ റെയിൽവേ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാസഞ്ചർ വന്നിട്ട് ഈ ഡോറ് തുറന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യും? ഞാനിത് ഇങ്ങനെയൊരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ അയോധ്യ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ കണ്ടില്ലേ, എന്തൊക്കെയോ വർക്കൊക്കെ ട്രാക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മുടെ ട്രെയിൻ
കുറച്ച് കറങ്ങി വന്നത്. എന്നിരുന്നാലും നമ്മളൊരു അരമണിക്കൂർ ലേറ്റായിട്ടാണെങ്കിലും നമ്മളിവിടെ അയോധ്യയിലെത്തിയിരിക്കുകയാണ്. സംഭവമൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവിടെയൊക്കെ ശരിക്കും ഈ റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്തെ മാലിന്യം എന്ന് മാറും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് എവിടെ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ സ്ഥലം എടുത്തിട്ട് ട്രാക്ക് വീതി കൂട്ടി ഉള്ള പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഫുൾ ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ ഈ ഭാഗത്ത് മൊത്തം. അപ്പോൾ നമ്മൾ അയോധ്യ എത്തി. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നു. നമ്മൾ തിരിച്ച് ഇവിടെ എല്ലാം ഒന്നും മറന്നിട്ടില്ലല്ലോ, ഒന്നും മറന്നിട്ടില്ല, എല്ലാം എടുത്തു, എവറിത്തിങ് ഈസ് സെറ്റ്. സോ നമ്മൾ ഇറങ്ങുന്നു, ബൈ ബൈ. ഇവിടുത്തെ സ്റ്റാഫൊക്കെ കണ്ടില്ലേ, ഇവർ പെട്ടിയൊക്കെ എടുത്ത് പുറത്തൊക്കെ കൊടുക്കുന്നതാണ്. അടിപൊളിയാണ്. എവിടെ വിളിച്ചേട്ടാ, തൊപ്പി തൊപ്പി മറന്നുപോയി. ഇവിടെയാണ് ഭയങ്കര തിരക്കാ. ഇതിനകത്ത് തിരിച്ച് ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി, ക്ലീനിങ് അല്ലേ, ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി സാധനമൊക്കെ വെച്ചിരിക്കുന്നതാണല്ലേ, ഇല്ലെങ്കിൽ എല്ലാവരും കയറില്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത അയോധ്യ റെയിൽവേ സ്റ്റേഷൻ അല്ല കേട്ടോ, അത് ഞാൻ നാളെ കാണിച്ചുതരാം. ഇത് അയോധ്യ കണ്ടോൺമെന്റ് ആണ്. ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ജയ് ശ്രീറാമാണ്. അപ്പോൾ ഇത് അയോധ്യ കണ്ടോൺമെന്റ് സ്റ്റേഷനാണ്. അതായത് പണ്ട് ഫൈസാബാദ് എന്നായിരുന്നു ഈ സ്റ്റേഷന്റെ പേര്. അപ്പോൾ അത് മാറ്റി, ആ പേര് മാറ്റി അയോധ്യ എന്നാക്കി റീനെയിം ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സ്ഥലത്തിൻ്റെ പേരും ഫൈസാബാദ് തന്നെയാണ്. എനിക്ക് നമുക്ക് ഇതിലൂടെ പുറത്തിറങ്ങാൻ പറ്റുമായിരിക്കും. എന്ത് തിരക്കെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ പോലും കഴിയാത്ത സമയത്ത് ഇവിടെ അത്രയധികം തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഈ ട്രെയിൻ ഇനി തിരിച്ച് ഡൽഹിയിലേക്ക് പോകും. എന്നാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഒറ്റ പരിഭവം മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരു വെജിറ്റേറിയൻ ട്രെയിൻ ആയി പോയി എന്നുള്ളതാണ്. മേ ബി അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന സംഭവം ആയതുകൊണ്ടാവാം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ റെയിൽവേ ആ സുരക്ഷയുടെ കാര്യം നിങ്ങളൊന്ന് കാര്യമായിട്ട് ചെയ്തോണം. ഇല്ലെങ്കിൽ നാളെ ആരെങ്കിലും ട്രെയിനിൽ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു അപകടം ഉണ്ടാകുമ്പോഴായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഹായ്, നമസ്തേ നമസ്തേ നമസ്തേ. അപ്പം ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന്, ഇതെന്ത് എനിക്കവിടെ മാല തരണ്ടെ, ഇത് രണ്ട് മാലയാ, ഇതെനിക്കല്ല, ഇത് ഉണ്ണിച്ചേട്ടൻ, ഇത് ഉണ്ണിച്ചേട്ടൻ, ദിസ് ഈസ് ഫോർ ഉണ്ണിച്ചേട്ടൻ, നോട്ട് ഫോർ മീ. ഇത് ഉണ്ണിച്ചേട്ടൻ, ഞാൻ ഇട്ട് കൊടുക്കും. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, നിങ്ങളിട് നിങ്ങളിട്. ഇതെന്ത് ഇത്? അത് ഭയങ്കര സർപ്രൈസ് ആയി. ഇപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളുമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.